Hey guys, welcome to a new video of Meromedics. In this video we are going to discuss about action potential. So before going to the video, please like, share and subscribe to our channel and don't forget to click the bell button. So this is the continuation of the last video. In the last video, we discussed about the basics of nervous system, uh, what is CNS, what is PNS, and we've already studied about the neurons and parts of neurons. So, in this video, we are going to discuss about what is happening in this neuron or how the information messages from brain to organ or from organ to brain is received and

a perfect diagram but yeah so in this diagram sorry in this neuron we have uh, dend dendrite, dendron. Then there is a nucleus. The, this part is called cell body. There is a nucleus, and there are lots of uh, ribosomes that is RER. We already And this elongated part is called as axon. So, this axon is covered by myelin sheath. And there is the ending of axon. There are small bulb like or, uh, this thing. then this is called as terminal button. And yeah. സോ ദർ വിൽ ബി സ്പേസ് ബിറ്റ്വീൻ വൺ ന്യൂറോൺ ആൻഡ് ദി അദർ ന്യൂറോൺ സോ ദിസ് ഈസ് ദി ഡെൻറൈറ്റ് ഓഫ് ദി അദർ ന്യൂറോൺ സോ ദിസ് സ്പേസ് ഈസ് കോൾഡ് ആസ് സിനാപ്സ് ഓക്കെ ഈ സിനാപ്സിലൂടെയാണ് ഇൻഫർമേഷൻ ഇങ്ങനെ പാസ്സായി പാസ്സായി പോകുന്നത് സോ യാ അതിനു മുന്നേ നമുക്ക് നോക്കാം വൺ ന്യൂറോൺ ഈസ് ഇലക്ട്രിക്കലി എക്സൈറ്റബിൾ സോ നമ്മൾ ഓൾറെഡി ന്യൂറോൺ എന്താണെന്ന് നോക്കിയിരുന്നു ഈ ന്യൂറോൺ എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി എക്സൈറ്റബിൾ ആണ് ആൻഡ് നമ്മൾ പറഞ്ഞു രണ്ട് ന്യൂറോൺ ഇങ്ങനെ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു സോ ആ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് വേ ഉണ്ട് ഇറ്റ്സ് കോൾഡ് ആസ് ഗ്രേഡഡ് പൊട്ടൻഷ്യൽ ആൻഡ് ദി അതോ വൺ ഈസ് ആക്ഷൻ പൊട്ടൻഷ്യൽ സോ വാട്ട് ഈസ് ഗ്രേഡഡ് പൊട്ടൻഷ്യൽ ഇൻ ഗ്രേഡഡ് പൊട്ടൻഷ്യൽ ഗ്രേഡഡ് പൊട്ടൻഷ്യൽ ഈസ് യൂസ്ഡ് ഫോർ ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ദി ആക്ഷൻ പൊട്ടൻഷ്യൽ ഈസ് ആക്ച്വലി യൂസ്ഡ് ഫോർ ദ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ സോ നമ്മൾ കൂടുതൽ നമ്മളുടെ വീഡിയോയിൽ ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്താണ് നടക്കുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ലൈക്ക് ഓൾ അതേ സെൽസ് പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് എക്സൈറ്റബിൾ സെൽസ് ദറ്റ് ഇസ് അ ന്യൂറോൺ എക്സിബിറ്റ്സ് എ മെമ്പ്രെയിൻ പൊട്ടൻഷ്യൽ സോ നമ്മളുടെ മറ്റുള്ള എല്ലാ സെൽസിലും ഉള്ളതുപോലെ നമ്മളുടെ ന്യൂറോണിൻ്റെ പ്ലാസ്മ മെമ്പ്രെയിനിലും എന്തുണ്ട് ഒരു മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഉണ്ട് ഇനി നൗ വാട്ട് ഈസ് എ മെമ്പ്രെയിൻ പൊട്ടൻഷ്യൽ ഈസ് എൻ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ മെമ്പ്രെയിൻ രണ്ട് മെമ്പ്രൈൻ്റെ ഇടയിലുള്ള ആ ഒരു ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മെംബ്രി ആ റെസ്റ്റിംഗ് മെംബ്രി മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ദറ്റ് ഈസ് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറെൻസ് ഓക്കെ സോ ആ ഒരു ഡിഫറെൻസിനെയാണ് നമ്മൾ മെമ്പ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇനി നമ്മളുടെയാ ഈ പ്ലാസ്മ മെമ്പ്രെയിൻ റെസ്റ്റിലായതുകൊണ്ട് നമ്മളതിനെ റെസ്റ്റിങ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നു ആർ എം പി ഇൻ ഷോർട്ട് ഫോം നമ്മളതിനെ ആറ് എം പി എന്ന് പറയുന്നു സോ ഐ ഓൾറെഡി ടോൾഡ് യു ദാറ്റ് ഇൻഫർമേഷൻ ഈസ് പാസ്ഡ് ത്രൂ ദ ന്യൂറോൺ സോ അതെങ്ങനെയാണ് പാസ്സാകുന്നത് ഇൻ ദ ഫോം ഓഫ് ആൻ ഇമ്പൾസ് ആ ഇൻഫർമേഷനെ നമ്മൾ ന്യൂറോണിൽ എത്തിയാൽ പറയുന്നത് ഇമ്പൾസ് എന്നാണ് ഇമ്പൾസ് പാസ് ചെയ്യുന്നു എന്നാണ് നമ്മൾ പറയുന്നത് ആൻഡ് എങ്ങനെയാണ് ഇമ്പൾസ് പാസ് ചെയ്യുന്നത് ഇമ്പൾസ് പാസ്സസ് ബൈ എക്സ്ചേഞ്ച് ഓഫ് അയോൺസൊ ഈ അയോൺസാണ് നമ്മളുടെ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ആൾക്കാർ സോ അയോൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഇവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത് എൻ എ പ്ലസും കെ പ്ലസും എന്നുള്ള രണ്ട് അയോൺ നമുക്ക് നമ്മളുടെ ആക്ഷൻ പൊട്ടൻഷ്യൽ നമ്മൾ എടുക്കാൻ പോകുന്ന രണ്ട് അയോൺസ് എൻ എ പ്ലസ് ആൻഡ് കെ പ്ലസു നമുക്ക് കാണാം രണ്ടും എന്നാണ് പോസിറ്റീവ് ചാർജസ് ആണ് സോ ഇൻസൈഡ് സെല്ലില് നമുക്ക് കാണാൻ പറ്റുന്നത് നെഗറ്റീവ് ചാർജ് ആണ് ആൻഡ് ഔട്ട്സൈഡ് ദ സെല്ല് നമുക്ക് കാണുന്നത് പോസിറ്റീവ് ചാർജ് ആണ് അതെങ്ങനെ പക്ഷേ ഇൻസൈഡിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അയോൺ കെ പ്ലസും ദാറ്റ് ഇസ് ഇൻട്രാ സെല്ലുലാർ അയോൺ ആൻഡ് എക്സ് എക്സ്ട്രാ സെല്ലുലാർ അല്ലെങ്കിൽ ഔട്ട്സൈഡിൽ ഏറ്റവും കാണപ്പെടുന്ന അയോൺ എൻ എ പ്ലസും ആണ് അപ്പോൾ പക്ഷേ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു ഇൻസൈഡ് സെല്ലിൽ ചാർജ് നെഗറ്റീവ് ആണെന്ന് അതെങ്ങനെയാണ് ബിക്കോസ് ഈ കെ പ്ലസും എൻ എ പ്ലസും മാത്രമല്ല ദർ ഈസ് ദർ ആർ ലോട്ട് ഓഫ് അതർ അയോൺ ദർ ഈസ് നോട്ട് ഓൺലി പ്ലസ് ാണ് നമ്മളുടെ ഇൻസൈഡ് ഓഫ് ദ സെല്ലിൽ നെഗറ്റീവ് ചാർജസ് വരുന്നത് ആൻഡ് ഔട്ട് സൈഡ് പോസിറ്റീവ് ചാർജ് ബിക്കോസ് ഔട്ട് സൈഡിൽ ഉള്ളത് എൻ എ പ്ലസും സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാകുന്നത് സോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു റെസ്റ്റിംഗ് മെമ്പ്രെയിൻ പൊട്ടൻഷ്യൽ അതായത് ഇപ്പോൾ അവിടെ ഒന്നും ഇല്ല നമ്മുടെ ഇപ്പോൾ ഒരു ഫിംഗർ ഇതിപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കല്ലേ സോ ഇതിനെയാണ് നമ്മൾ റെസ്റ്റിംഗ് മെമ്പ്രെയിൻ പൊട്ടൻഷ്യൽ ദാറ്റ് ഈസ് നത്തിങ് ഈസ് ഹാപ്പനിങ് ബട്ട് വെൻ മെമ്പ്രീൻ ഈസ് എക്സൈറ്റഡ് ദാറ്റ് ഈസ് ഇപ്പോൾ ഞാൻ എൻ്റെ ഈ ഫിംഗർ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ള ഒരു ഫിംഗർ ഒരു പെന്നോ ഒരു നീഡിലോ ഇട്ട് പ്രിക്കുകയാണെങ്കിൽ നിങ്ങൾ കൈ പെട്ടെന്ന് വലിക്കും സോ അവിടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് ദാറ്റ് ഈസ് മെമ്പറിൻ ഈസ് എക്സൈറ്റഡ് ബൈ എനി ടച്ച് ഓർ എനി പ്രിക്കിങ് സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് ആക്ഷൻ മെമ്പ്രെയിൻ പൊട്ടി ൊട്ടൻഷ്യൽ സോ അവിടെ ഉണ്ടാവുന്ന ആ ഒരു ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ പറയുന്നത് ആക്ഷൻ മെമ്പ്രെയിൻ പൊട്ടൻഷ്യൽ എന്നാണ് സോ രണ്ട് ടൈപ്പ് മെമ്പ്രെയിൻ പൊട്ടൻഷ്യൽ നമ്മൾ പഠിച്ചു ആർ എം പി ദാറ്റ് ഈസ് റെസ്റ്റിങ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ആൻഡ് ദർ ഈസ് ആക്ഷൻ മെമ്പ്രെയിൻ പൊട്ടൻഷ്യൽ സോ റെസ്റ്റിംഗ് മെമ്പ്രെയിൻ പൊട്ടൻഷ്യൽ നോർമലി മൈനസ് നയൻറ്റി എം വി ടു മൈനസ് സെവൻറ്റി ആണ് ബട്ട് ഇൻ ന്യൂറോൺസ് നമ്മളുടെ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ നമ്മൾ എടുക്കുന്ന മൈനസ് സെവൻറ്റി മില്ലി വോൾട്ടായിരിക്കും മൈനസ്

ഫസ്റ്റ് നമ്മളുടെ സെൽ ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ ഇൻ ദ സെൻസ് ദിസ് സ്റ്റേജ് ഇസ് കോൾഡ് ആസ് ഇതാണ് നമ്മളുടെ റെസ്റ്റിംഗ് മെമ്പ്രൈൻ പൊട്ടൻഷ്യൽ സോ ഐ ഓൾറെഡി ടോൾഡ് യു ഇൻസൈഡ് ദ സെല്ലിൽ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത് കെ പ്ലസും ഔട്ട് സൈഡ് എൻ എ പ്ലസും എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു സോ അതിപ്പോൾ അങ്ങനെ തന്നെ ഇരിക്കുകയാണ് ഇൻസൈഡ് കെ പ്ലസും ഔട്ട് സൈഡ് എൻ എ പ്ലസും അതിങ്ങനെ തന്നെ ഇരിക്കുകയാണ് സോ ഇതിനെയാണ് നമ്മൾ പോളറൈസ്ഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ് പോളറൈസ്ഡ് പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ് അതായത് പുറത്ത് പോസിറ്റീവും അകത്ത് നെഗറ്റീവും ചാർജസ് ഇരിക്കുന്ന ആ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ പോളറൈസ്ഡ് ആ ഒരു ചാർജ്ഡ് സ്റ്റേറ്റിനെയാണ് നമ്മൾ പോളറൈസ്ഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സോ നാവ് ഇറ്റ് ഈസ് ഇൻ എ റെസ്റ്റിംഗ് സ്റ്റേറ്റ് ദാറ്റ് ഈസ് അവർ ഇതാണ് റെസ്റ്റിംഗ് മെമ്പറിൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സോ ബൈ ടച്ച് ഒരു ടച്ച് ഉണ്ടാവുകയാണ് ഇത് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇനി ഒരു ആരെങ്കിലും ഒന്ന് ഒരു ടച്ചോ അല്ലെങ്കിൽ ഒരു പ്രിക്കോ ഉണ്ടാവുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മളുടെ സോഡിയം ഗേറ്റ് ഇവിടെ നമുക്ക് ഗേറ്റ്സ് ഉണ്ട് സോഡിയം ഗേറ്റ് ഉണ്ട് പൊട്ടാഷ്യം ഗേറ്റ്സ് ഉണ്ട് സോ ഒരു ടച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടാകുമ്പോൾ നമ്മളുടെ ഇവിടുത്തെ സോഡിയം ഗേറ്റ്സ് വിൽ ഓപ്പൺ ആൻഡ് ദ സോഡിയം വിൽ റഷ് ഇൻ ടു ഇൻസൈഡ് ദ മെമ്പറിൻ സോ നമ്മളുടെ സോഡിയം ഗേറ്റ് ഓപ്പൺ ആയിട്ട് ഇമ്പൾസ് എല്ലാം കൂടെ എന്ത് ചെയ്യുന്നു സോറി ദിസ് അയോൺസ് എല്ലാം കൂടി അകത്ത് വരുന്നു അപ്പോൾ അവിടെ ഒരു വോൾട്ടേജ് ഡിഫറൻസ് ഉണ്ടാകും കാരണം പുറത്തിരുന്ന പോസിറ്റീവ് ചാർജ് എല്ലാം കൂടി അകത്തേക്ക് വന്ന അല്ലേ ആദ്യത്തെ സ്റ്റേജ് നോക്കി പുറത്ത് പോസിറ്റീവ് ആയിരുന്നു അകത്ത് നെഗറ്റീവ് ആയിരുന്നു പക്ഷേ ഈ പോസിറ്റീവ് ചാർജ് എല്ലാം കൂടെ അകത്ത് വന്നപ്പോൾ അകത്തെല്ലാം എന്തായി പോസിറ്റീവ് ചാർജും പുറത്തെല്ലാം നെഗറ്റീവ് ചാർജുമായി സൊ ദർ വിൽ ബി എ വോൾട്ടേജ് ഡിഫറൻസ് ആൻഡ് ദാറ്റ് വോൾട്ടേജ് ഡിഫറൻസ് ആ ഒരു ഉണ്ടാവുന്നതിനാണ് നമ്മൾ പറയുന്നത് ഡീ പോളറൈസേഷൻ വാട്ട് ഈസ് ദാറ്റ് ഡീ പോളറൈസേഷൻ ദാറ്റ് ഈസ് ദി സോഡിയം ഫ്രം ഔട്ട് സൈഡ് ദ സെൽ മൂവ് ഇൻ സൈഡ് ആൻഡ് ദ ചാർജ് ഇൻ സൈഡ് ദ സെൽ വിൽ ചേഞ്ച് ഇൻ ടു ദ പോസിറ്റീവ് ആൻഡ് ഔട്ട് സൈഡ് ഇറ്റ് വിൽ ബിക്കം നെഗറ്റീവ് സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് ഡീ പോളറൈസേഷൻ സോ എഗെയിൻ നമ്മളുടെ ഈ ഡീ പോളറൈസേഷൻ നടന്ന് നടക്കുമ്പോൾ നമ്മളുടെ കെ പ്ലസ് എല്ലാം എന്ത് എന്ത് ഇപ്പം ഇതിനകത്താണല്ലോ സോ സോഡിയം അകത്ത് വരുമ്പോൾ നമ്മളുടെ കെ പ്ലസ് എല്ലാം കൂടെ പുറത്ത് പോകാനായിട്ട് ശ്രമിക്കുന്നു സോ ആ കെ പ്ലസ് വിൽ മൂവ് ദാറ്റ് ഈസ് ഇൻ ദ തേർഡ് സ്റ്റെപ്പ് ദ കെ പ്ലസ് ഗേറ്റ് ദ പൊട്ടേഷ്യം ഗേറ്റ് വിൽ ഓപ്പൺ ആൻഡ് ഓൾ ദ കെ പ്ലസ് വിൽ മൂവ് ഔട്ട് സൈഡ് അങ്ങനെ നമ്മളുടെ കെ പ്ലസ് എല്ലാം പുറത്തേക്ക് പോയിട്ട് വീണ്ടും Uh, again the charge outside the cell becomes positive and inside the negative like it was in the first stage so i k plus positive i negative the negative positive charge so that is called as repolarization, repolarization that is again the charge become the same as in the first step right uh, outside the cell there is positive and inside the cell there is negative that is called as repolarization and so now if we see കേൾ ദി കേസ് ആർ ഔട്ട് സൈഡ് ആൻഡ് ഓൾ ദി എൻ എ പ്ലസ് ആർ ഇൻ സൈഡ് റൈറ്റ് അപ്പം ഈ കെ പ്ലസ്സും എൻ എ പ്ലസ്സും ദേ ആർ മിസ് പ്ലേസ് ദ റൈറ്റ് സോ വാട്ട് വിൽ ദൂ ഓൾ ദി കെ പ്ലസ് ഹാസ് ടു ബി ഇൻ സൈഡ് ആൻഡ് ഓൾ ദി എൻ എ പ്ലസ് ഹാസ് ടു ബി ഔട്ട് സൈഡ് കെ പ്ലസ് അകത്തും എൻ എ പ്ലസ് പുറത്തുമാണ് ഇരിക്കേണ്ടത് പക്ഷെ ഇങ്ങനെ ചെയ്ഞ്ച് ആവുമ്പോൾ അവിടെ ഒരു വോൾട്ടേജ് ഡിഫറെൻസ് ഉണ്ടാകുന്നു സോ വാട്ട് വിൽ ദു ഓൾ ദ കേ പ്ലസ് വിൽ ബി മൂവ് ഇൻ സൈഡ് ഒരു ഒരു പമ്പ് പമ്പുണ്ടാവുന്നു അവിടെ ഒരു ആക്ഷൻ പമ്പ് ഉണ്ടാകുന്നു ഇറ്റ് നീഡ്സ് എനർജി സോ ആ ഒരു പമ്പിലൂടെ എല്ലാ കേ പ്ലസും അകത്തേക്ക് വരും എല്ലാ എൻ എ പ്ലസ്സും പുറത്തേക്ക് പോകും ബട്ട് ദ ചാർജ് വിൽ റിമെയിൻ ആസ് സെയിം ദാറ്റ് ഇസ് ഔട്ട് സൈഡ് വിൽ ബി പോസിറ്റീവ് ആൻഡ് ഇൻ സൈഡ് ഇറ്റ് വിൽ ബി നെഗറ്റീവ് ജസ്റ്റ് ദാറ്റ് ഓൾ ദി കേളസ് വിൽ മൂവ് ടു മൂവ് ഇൻ സൈഡ് ആൻഡ് ഓൾ ദ എൻ എ പ്ലസ് വിൽ മൂവ് ഔട്ട് സൈഡ് സോ ദിസ് ദിസ് വാസ് ഓൾ എബൌട്ട് ദ ആൻഡ് ഇതിനെ നമ്മൾ പറയുന്നത് ദ ലാസ്റ്റ് സ്റ്റേജ് ദാറ്റ് ഈസ് ദ റെസ്റ്റിംഗ് സ്റ്റേറ്റ് എഗെയിൻ ഇത് നമുക്ക് നമ്മളുടെ റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ വരും അങ്ങനെ ഇത് ഓരോന്ന് നടക്കുമ്പോഴും ദ ഇമ്പൾസ് ആർ മൂവിങ് ഫോർവേഡ് നമ്മുടെ ഇമ്പിൾസ് ഇങ്ങനെ മുന്നിലോട്ട് പൊയ്ക്കോണ്ടിരിക്കുകയാണ് സോ this was all about action potential i'll explain once again first stage is the ദി Uh, resting membrane potential that is the polarized state all the positive charges are outside and all the negative charges are inside that is na plus r outside and k plus r inside so this is called as polarized state in this next state that is when a touch or when any excitement is happening all the negative sorry uh, all the sodium gate will open and all the sodium will pump inside and the charge will be changed that is uh, outside it will become negative charge

That as it was in the first stage that is porathella positive and agathelam negative i but here there is a voltage difference because all the k plus are outside and all the na plus are inside it should not be like that right so what will they do there will be an action pump that is all the k plus are pumped inside and all the na plus are pumped outside and the charge will be as same and this stage is called as resting state സൊ നമുക്കിത് കുറച്ചുകൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ട് ദർ ഇസ് എ ഗ്രാഫ് ഇൻ ദിസ് ഗ്രാഫ് വി ക്യാൻ സീ ദാറ്റ് ഫസ്റ്റ് ഇറ്റ് വാസ് ഇൻ ദ ഇതാണ് നമ്മളുടെ റെസ്റ്റിംഗ് മെമ്പറിൻ പൊട്ടൻഷ്യൽ ദാറ്റ് ഇസ് മൈനസ് സെവൻറ്റി എം വി ഫ്രോം ദർ ദ സെക്കൻഡ് ദാറ്റ് ഇസ് ഡീപോളറൈസേഷൻ ഹാപ്പൻസ് ദാറ്റ് ഈസ് ദ ആക്ഷൻ പൊട്ടൻഷ്യൽ വിൽ ഹാപ്പൻ ആൻഡ് റീ ഡീ പോളറൈസേഷൻ അഗെയിൻ ദർ വിൽ ബി എ ഡീ പോ റീ പോളറൈസേഷൻ ആദ്യമേ ഡീ പോളറൈസേഷൻ ദെൻ റീ പോളറൈസേഷൻ പിന്നെ എന്താണ് റിഫ്രാക്റ്ററി പീരിയഡ് എന്ന് പറയുന്നത് സോ ലൈക്ക് എ ടോൾ ഡ്യൂ എൻ എ പ്ലസ് അകത്ത് വരും കെ പ്ലസ് പുറത്ത് വരും സൊ ഈ കെ പ്ലസ് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ദർ ഈസ് എ ടൈം പീരിയഡ് സോ ആ ഒരു റീ പോളറൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഇറ്റ് വിൽ ടേക്ക് സം ടൈം സോ ദാറ്റ് ടൈം പീരിയഡ് വെൻ കെ പ്ലസ് ഗെറ്റ്സ് ഔട്ട് ഇസ് കോൾഡ് ആസ് റീഫ്രാക്റ്ററി പീരിയഡ് അതായത് കെ പ്ലസ് ഗേറ്റ് ഓപ്പണായിട്ട് കെ പ്ലസിന് പുറത്ത് പോകാൻ വേണ്ടിയിട്ടാ ഒരു ടൈം സോ ആ ടൈമിനെയാണ് നമ്മൾ റീഫ്രാക്ടറി പീരിയഡ് എന്ന് പറയുന്നത് തന്നെ ഈ K plus Lm, agatum, plus Lm, so, again, it will be in a resting state that is minus 70 millivolt. So, this was all about action potential. If you still have any doubt, ask me in the comment section. Or so, yeah, stay tuned for more videos. Please like, share, and subscribe to our channel. Thank you.